നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് നല്ലൊരു നെയ്ച്ചോറ് ഉണ്ടാക്കാം. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് 2 കപ്പ് ബസുമതി റൈസ് എടുത്തിട്ടുണ്ട്. ഇത് അരമണിക്കൂർ വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെച്ചതാണ്. ഈ നെയ്ച്ചോറ് ഗാർണിഷ് ചെയ്യാനായിട്ട് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും പൊരിച്ച സവാളയും വേണം. അപ്പൊ ആദ്യം അല്പം നെയ്യില് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും വറുത്ത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പോൾ പകുതി സവാള കനം കുറഞ്ഞ് കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്തിട്ട് ബ്രൗൺ കളറിലേക്ക് പൊരിച്ചെടുക്കാം. സവാള കുറച്ച് കൂടുതൽ എണ്ണയിൽ പൊരിച്ചെടുത്താലേ നല്ല ക്രിസ്പി ആയിട്ട് ബ്രൗൺ കളറിലേക്ക് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ ഒഴിച്ചത്. ഇത് 3 തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് മാറ്റി വെക്കാം. ഈ നെയ്ച്ചോറ് ഉണ്ടാക്കാനായിട്ട് 2 ചെറിയ കഷ്ണം കറുകപ്പട്ട, 4 ഗ്രാമ്പൂ, പകുതി തക്കോലം, 2 ഏലക്കായ, 1 ചെറിയ ബേലീഫ്, പിന്നെ 1 നുള്ള് പെരിഞ്ചീരകവും എടുത്തിട്ടുണ്ട്. പിന്നെ 1 പകുതി സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് വേണം. നിങ്ങൾക്ക് ഒന്നുകിൽ നെയ്യ് തന്നെ എടുക്കാം, അല്ലെങ്കിൽ പകുതി എണ്ണയും പകുതി നെയ്യും എടുക്കാം. ചിലർ ഡാൽഡയും വെച്ച് ചെയ്യാറുണ്ട്. അരി കുതിർന്നതിന് ശേഷം അരിപ്പയിലേക്ക് ഇട്ട് വെള്ളം ഊറ്റി വെക്കണം. 2 കപ്പ് അരിക്ക് 3¼ കപ്പ് വെള്ളമാണ് എടുത്തത്. അതായത് 1 കപ്പ് അരിക്ക് 1.5 കപ്പും പിന്നെ 2 ടേബിൾ സ്പൂണും എന്ന കണക്കിലാണ് വെള്ളം എടുത്തത്. ഇതിന്റെ വേവ് കറക്റ്റ് ആയിരുന്നു. കുതിർത്ത് വെച്ച അരി ആയതുകൊണ്ട് ഈ വെള്ളം മതി. നിങ്ങൾ ഇരട്ടി വെള്ളം എടുക്കരുത്. ഇരട്ടി വെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ വേവ് കൂടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഈ വെള്ളം നമുക്ക് തിളപ്പിക്കാനായിട്ട് വെക്കാം. ഇനി നെയ്ച്ചോറ് തയ്യാറാക്കാനായിട്ട് ചുവട് കട്ടിയുള്ള അല്പം വിസ്താരമുള്ള പാത്രം വേണം എടുക്കാൻ. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. നെയ് ചൂടാകുമ്പോൾ എടുത്തു വെച്ച മസാലകളൊക്കെ ഇതിലേക്ക് ചേർക്കാം. ഈ മസാല ഒന്ന് ചൂടായി നല്ലൊരു സ്മെല്ല് വരും. പെരിഞ്ചീരകവും പൊട്ടി തുടങ്ങും. ആ സമയത്ത് സവാള ചേർത്ത് കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. സവാള ഒന്ന് വഴറ്റി വാടി വരട്ടെ, കളറ് മാറരുത്. സവാള വാടിക്കഴിയുമ്പോൾ ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. ഇതൊരു 3 മിനിറ്റ് ഒന്ന് ഇളക്കിയെടുക്കണം. നന്നായിട്ട് അങ്ങോട്ട് ഇളക്കരുത്, അരി പൊട്ടിപ്പോകും. പതുക്കെ പതുക്കെ ഇളക്കിയിടണം. ഇങ്ങനെ ചൂടാക്കുമ്പോൾ നെയ്യ് എല്ലാ അരിയിലേക്കും ആയിട്ട് ചോറ് നല്ല വിട്ട് നിൽക്കുന്ന രീതിയിലുള്ള നെയ്ച്ചോറ് കിട്ടും. ഒട്ടും കുഴയില്ല. 1-3 മിനിറ്റ് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ തിളപ്പിക്കാൻ വെച്ച വെള്ളം ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഈ വെള്ളം ടേസ്റ്റ് ചെയ്യുമ്പോൾ വെള്ളത്തിൽ ഒരല്പം ഉപ്പ് കൂടുതൽ തോന്നിയാലേ ചോറിന് നന്നായിട്ട് ഉപ്പ് പിടിക്കുള്ളൂ. ഇനി ഇത് മൂടി വയ്ക്കാം. ചോറ് തയ്യാറാവട്ടെ. ആവി ഒട്ടും പുറത്തു പോകാത്ത രീതിയിൽ ടൈറ്റ് ആയിട്ടുള്ള മൂടി കൊണ്ട് വേണം മൂടാനായിട്ട്. ഒരു കിച്ചൺ ക്ലോത്ത് കൊണ്ട് കവർ ചെയ്തിട്ട് മൂടി വയ്ക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ആദ്യത്തെ 3-4 മിനിറ്റ് തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ഒരല്പം ഒന്ന് കുറച്ച് വെച്ചാൽ മതി. 5-6 മിനിറ്റ് ആവുമ്പോൾ മൂടി തുറന്നിട്ട് ചോറ് പതുക്കെ ഇളക്കിയിടണം. വീണ്ടും മൂടി വയ്ക്കാം. തീ കുറച്ച് തന്നെ വെച്ചാൽ മതി. കൂട്ടി വയ്ക്കുകയാണെങ്കിൽ അടിയിൽ പിടിക്കും. 1-3 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ ഒന്നുകൂടെ തുറന്ന് ഇതിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. പതുക്കെ ഇളക്കിയിടാം. ഇനി നമുക്കിത് 2 മിനിറ്റ് കൂടെ മൂടി വെച്ച് കുക്ക് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. 10 മിനിറ്റിൽ നെയ്ച്ചോറ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അത് നമ്മൾ എടുക്കുന്ന അരിക്കനുസരിച്ചിട്ട് വേവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു വ്യത്യാസം വരും. പിന്നെ ചൂടുള്ള ചോറ് നന്നായിട്ട് ഇളക്കിയിടരുത്, അരി പൊട്ടിപ്പോകും. ചൂടൊന്ന് തണിഞ്ഞതിന് ശേഷം നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കിയിട്ടാൽ മതി. അപ്പോഴാണ് കറക്റ്റ് ആയിട്ട് വരിക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉതിർന്ന് നിൽക്കുന്ന രീതിയിലുള്ള നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകളിലേക്ക് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും സവാളയൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഇത് നമുക്ക് ഇഷ്ടമുള്ള നോൺ വെജ് കറി കൂട്ടി കഴിക്കാം. ഇനി അതല്ലെങ്കിൽ പരിപ്പ് കറി കൂട്ടി കഴിക്കാം. ഇനി കറി ഇല്ലെങ്കിൽ തന്നെ അച്ചാറോ തൈരോ ചമ്മന്തിയോ എന്തെങ്കിലുമൊക്കെ മതി. അപ്പോൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.